ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കേരളത്തിലെ കലകളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കഥകളിയും അതിനോടനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, കഥകളിയുടെ ആദ്യകാല രൂപം ഏതാണ്? രാമനാട്ടം. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യകാല രൂപം. സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥ. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം. കഥകളി കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ഒന്നാമത്തെ ടോട്ടൽ തിയേറ്റർ, രണ്ട് കലകളുടെ രാജാവ്, മൂന്ന് ഉദാത്ത നാട്യരൂപം, നാല് നൃത്തനാട്യം, അഞ്ച് വെട്ടത്ത് സമ്പ്രദായം. കഥകളിയെ വിദേശീയർ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരാണ് കഥകളിയെ ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തതായിട്ട്, കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില, ഇത്രയും ഉപകരണങ്ങളാണ് കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്നത്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണെന്നറിയാമോ? സോപാന സംഗീതമാണ് കേട്ടോ. കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്താണെന്നറിയാമോ? കേളികൊട്ടാണ് കഥകളിയുടെ ആദ്യ ചടങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാലുടൻ നടക്കുന്ന ചടങ്ങ് ഏതാണ്? അരങ്ങുകേളി. അടുത്തതായിട്ട്, കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ്, ധനാശി. കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകൾ എത്ര എണ്ണമാണ്? 24 എണ്ണമാണ് കേട്ടോ. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണെന്നറിയാമോ? ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം. അടുത്തതായിട്ട്, കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും അഞ്ചായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണെന്നറിയാമോ? പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെ അഞ്ചായിട്ടാണ് കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത്. കഥകളിയിലെ പച്ച വേഷം സൂചിപ്പിക്കുന്നത് സാത്വിക കഥാപാത്രം, കത്തി വേഷം സൂചിപ്പിക്കുന്നത് ദുഷ്ടകഥാപാത്രം, കരി വേഷം സൂചിപ്പിക്കുന്നത് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെയാണ്, മിനുക്ക് സ്ത്രീകളും മുനിമാരെയുമാണ് മിനുക്ക് വേഷം സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് താടിവേഷം. താടിവേഷം പ്രധാനമായി മൂന്ന് തരം താടിവേഷങ്ങളുണ്ട്. അതിൽ വെളുത്ത താടിയുണ്ട്. വെളുത്ത താടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വെളുത്ത താടി മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെയാണ് വെളുത്ത താടിയെ സൂചിപ്പിക്കുന്നത്. ചുവന്ന താടി സൂചിപ്പിക്കുന്നത് ദുഷ്ടകഥാപാത്രങ്ങളെയാണ്. കറുത്ത താടി സൂചിപ്പിക്കുന്നത് വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രത്തെയാണ്. ഓക്കെ, മനസ്സിലായോ? രാജ്യാന്തര കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ന്യൂഡൽഹിയിലാണ് കേട്ടോ. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. കേരളത്തിലെ പ്രശസ്ത കഥകളി കലാകാരന്മാരുടെ പേരറിയാമോ? കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി. കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ കലാമണ്ഡലം ഹൈദർ അലി, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അടുത്ത കലാരൂപം മോഹിനിയാട്ടമാണ് കേട്ടോ. അപ്പോൾ മോഹിനിയാട്ടത്തെപ്പറ്റി നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. മോഹിനിയാട്ടം ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ്. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് എന്ത്? മോഹിനിയാട്ടം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മയാണ്.
മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം എന്താണ്? ലാസ്യഭാവമാണ്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കലാരൂപം കൂടിയാട്ടമാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് ഏത്? കൂടിയാട്ടം. ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം എന്താണ്? മിഴാവ്. യുനെസ്കോ മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നാണ് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ്? കൂടിയാട്ടമാണ്. അതുപോലെ തന്നെ കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നതും കൂടിയാട്ടത്തെയാണ് കേട്ടോ. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണം? 41 ദിവസം വേണം. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം ഏതാണ്? വിദൂഷകൻ. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രത്തെ വിളിക്കുന്ന പേരെന്താണ്? ചാക്യാർ. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ത്രീ കഥാപാത്രത്തെ വിളിക്കുന്ന പേരോ? നങ്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. അടുത്ത കലാരൂപം കൂത്ത്. കൂത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ് ഏത്? കൂത്ത്. കൂത്ത് എവിടെയാണ് അവതരിപ്പിക്കുന്നത്? കൂത്ത് തറ അല്ലെങ്കിൽ കൂത്തമ്പലത്തിൽ വെച്ചാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. നങ്യാന്മാർ മാത്രമായി നടത്തുന്ന കൂത്തിനെ നങ്യാർ കൂത്ത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ അതിലുപയോഗിക്കുന്ന സംഗീതോപകരണം മിഴാവാണ്. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരെന്താണ്? മാർഗി. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഇരിങ്ങാലക്കുടിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽ മാണിക്യ ക്ഷേത്രത്തിലും തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിലുമാണ് വർഷം തോറും കൂടിയാട്ട അവതരണം നടക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം. കൂടിയാട്ടം ഉൾപ്പെടുത്തിയ വർഷം 2001. പ്രധാന കൂടിയാട്ട കലാകാരന്മാർ ആരൊക്കെയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മണിമാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ എന്നിവരാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് കേരള നടനത്തെ പറ്റിയിട്ടാണ് കേട്ടോ. കഥകളിയിൽ നിന്നും ഉടലെടുത്ത ഒരു നൃത്ത രൂപമാണ് ഏത്? കേരള നടനം. കേരള നടനത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ സ്രഷ്ടാവ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വട്ടിയൂർക്കാവിലാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഓട്ടൻതുള്ളലിനെ പറ്റിയിട്ടാണ്. ഓക്കെ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടൻതുള്ളലിനെയാണ് കേട്ടോ. ഓട്ടൻതുള്ളലിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളലുകൾ പ്രധാനമായും 3 വിധമാണ്. ഏതൊക്കെയാണ്? ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ഇത് ശീതങ്കൻ തുള്ളലിലാണ് വരുന്നത്. കുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? May 5. എക്സാമുകളിലൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കേരളത്തിലെ കലാരൂപങ്ങളെപ്പറ്റി കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ, ബൈ.